തുടർച്ചയായി ജയിച്ചവരെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകും. നാല് തവണ തുടർച്ചയായി ജയിച്ചവരെ ഒഴിവാക്കണമെന്ന നിലപാട് വി എം സുധീരൻ കടുപ്പിക്കുകയാണ്. അതേസമയം സുധീരനെ തുറന്നെതിർക്കുകയാണ് എ ഐ ഗ്രൂപ്പുകൾ. ടി എൻ പ്രതാപന്റെ കത്താണ് എ ഐ ഗ്രൂപ്പുകളിലെ സ്ഥിരം മുഖങ്ങളെ വെട്ടാനുള്ള വി എം സുധീരന്റെ തുറപ്പ്. നാല് തവണ തുടർച്ചയായി ജയിച്ചവർ ഇനി മാറി നിൽക്കട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ലൈൻ. ഉമ്മൻചാണ്ടി, കെ സി ജോസഫ്, ആര്യാടൻ മുഹമ്മദ്, കെ ബാബു, തേറമ്പൽ രാമകൃഷ്ണൻ, അടൂർ പ്രകാശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ അച്യുതൻ, ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ നാല് തവണയോ അതിലധികമോ തുടർച്ചയായി നിയമസഭയിലെത്തിയവരാണ്. സുധീരനെയും അനുകൂലികളെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് ഒതുക്കാൻ ഗ്രൂപ്പുകൾ സംയുക്തമായി തന്ത്രം മെനഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഉറ്റ അനുയായിയായ പ്രതാപന്റെ കത്തിലൂടെ സുധീരൻ ബദൽ തന്ത്രം ഒരുക്കുന്നത്. നീക്കത്തിന് പരസ്യമായി മറുപടി പറഞ്ഞത് ഗ്രൂപ്പ് സംയുക്ത യോഗത്തിൽ പങ്കെടുത്ത തിരുവഞ്ചൂരാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ അഭിപ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനകത്ത് ഒരു നന്മയുടെ അംശം കണ്ടിട്ടായിരിക്കാം അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പാർട്ടി ഫൈനലായിട്ടുള്ള തീരുമാനമെടുക്കട്ടെ. ഞാൻ പ്രതാപന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനതിനെ. സിറ്റിംഗ് എം എൽ എമാരുടെ മണ്ഡലത്തിലും ഒന്നിലധികം പേരുകൾ ഡൽഹിയിലേക്ക് എത്തിക്കാനാണ് സുധീരന്റെ ശ്രമം. പട്ടിക ഇവിടെ തയ്യാറാക്കുമ്പോഴേ തങ്ങളുടെ കൈവശമുള്ള സീറ്റുകൾ സുരക്ഷിതമാക്കാനാണ് എ ഐ ധാരണ. ഇരുചേരിയുടെയും നീക്കങ്ങളുടെ ഫലപ്രാപ്തി ഹൈക്കമാൻഡിന്റെ നിലപാടിനെ ആശ്രയിച്ചാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.